നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്രിസ്മസ് തലേന്നുള്ള കാഴ്ചകളാണ് കേട്ടോ, അതായത് 24-ാം തീയതിയുള്ള കാഴ്ചകള്. അപ്പോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്, അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ചെയ്യുമല്ലോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എന്തൊക്കെയുണ്ട് വിശേഷം? വീഡിയോ എടുക്കാണോ? അപ്പൊ ക്രിസ്മസ് ഒക്കെ ഇല്ലേ, നമുക്ക് ട്രീ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ അതിനുള്ള ഒരുക്കപ്പാടുകൾ തുടങ്ങാണ്. ഇപ്പൊ എടുത്തതാണ് വിവിധമായ ലൈറ്റും അങ്ങനെ കൊറേ പരിപാടികളുണ്ട്. അപ്പൊ വെയിറ്റ് ആൻഡ് സീ. നമ്മളുടെ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് നോക്കാണ്. പൊക്ക ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഞങ്ങള് കുറച്ച് പാചക പരിപാടിയിലേക്ക് കടന്നു. ഇപ്പൊ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള കീമ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. എടി കൊതിച്ചി പാറു, നീ ഇപ്പൊ തന്നെ ബന്ധോന്ന് നോക്കാൻ വേണ്ടി വന്നതല്ലേ? ഈ നിലയ്ക്ക് നീ ഇത് മുഴുവൻ അങ്ങനെ നമ്മുടെ ഇറച്ചിപ്പൊടി റെഡി ആയിട്ടോ? ഞാൻ ഇറച്ചിപ്പൊടി എന്നാണ് പറയാ. അപ്പൊ ഉരുളിയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അമ്മ ഇവിടെ കട്ട്ലേറ്റ് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കാണ്. അമ്മ സെഹായ്. മുട്ടയില് മുക്കിട്ടാണ് ഇടണേ. ഇവിടെ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി അല്ലെങ്കിൽ റസ്കിന്റെ പൊടിയിലൊക്കെ മുക്കും. അത് ഇവിടെ ആർക്കും ഇഷ്ടമല്ലേ, അതുകൊണ്ട് നമ്മള് മുട്ടയാണ് ഇവിടെ യൂസ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി. പിന്നെ നമ്മള് പുൽക്കൂട് സെറ്റ് ചെയ്യാനായിട്ട് പോയി. അപ്പൊ ഇതേ പുൽക്കൂടൊക്കെ എടുത്തുകൊണ്ടുവന്നു. ഞാൻ അവിടെ കൊറേ തുണികളൊക്കെ ഇട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ ഗാർഡൻ ഏരിയയിലാണ് ഞങ്ങള് പുൽക്കൂട് സെറ്റ് ചെയ്യണത്. പിന്നെ ഇവിടെ കുറച്ച് ആട്ടിടയന്മാരും രാജാക്കന്മാരും എല്ലാവരും ഇരിക്കുന്നുണ്ട്. ക്യാമൽ എല്ലാവരും ഉണ്ടെങ്കിൽ ഇനി പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസിൽ വെക്കണം. പിന്നെ ഇത് എന്റെ ഒരു ചെറിയൊരു കലാവിരുതാണ്. സോ അതെ, ഇപ്പൊ നമ്മുടെ രാജാക്കന്മാരും ഉണ്ണീശോനെ കാണാനായിട്ട് സ്വർണം, മീര, കുന്തിരിക്കം ഇതൊക്കെ കൊണ്ട് ഇതേ വരി വരിയായിട്ട് പോയേക്കാണ്. പിന്നെ ബാക്കിൽ കുറച്ച് ആട്ടിടയന്മാരൊക്കെ ഉണ്ട്. ആട്ടിടയൻ ആള് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി പോയല്ലോ അമ്മ. ആ ഇപ്പൊ റെഡി. അമ്മണീച്ചേ ഒരു ഹായ് പറഞ്ഞേ. അമ്മണീച്ച ഉണ്ട് കേട്ടോ സഹായിക്കാനായിട്ട്. കൂടുതൽ ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്യാണ്. പിന്നെ അവിടെ നമ്മളൊരു സാന്റാ ക്ലാസിനെ വെച്ചിട്ടുണ്ട്. പുൽക്കൂട്ടില് നമ്മളൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. രാത്രി അടിപൊളിയാണ് കേട്ടോ. ട്രീ കുറച്ചും കൂടെ ശരിയാക്കാനുണ്ട്. പിന്നെ ഇത് ബ്രാലാണ് കേട്ടോ. ഇപ്പോഴും നമുക്കിങ്ങനെ എന്താ പറയാ, കട്ട് ചെയ്ത പീസസ് ആണ് വാങ്ങിക്കാറ്. ഇപ്രാവശ്യം ജീവനുള്ളതാ കിട്ടിയത്. അപ്പൊ അമ്മയ്ക്ക് നല്ല പണിയായി അതിനെ അരക്കലും കട്ട് ചെയ്യലൊക്കെ ആയിരുന്നു. പിന്നെ അന്ന് തന്നെ ഞങ്ങള് നമ്മുടെ ക്രിസ്മസിന് വേണ്ടിയുള്ള കറിയും ഫ്രൈയും ഒക്കെ പ്രിപ്പയർ ചെയ്തു. പിന്നെ നമ്മള് ഒരു കേക്ക് പ്രിപ്പയർ ചെയ്തു നമ്മുടെ വീട്ടില് കട്ട് ചെയ്യാനായിട്ട്. നമുക്ക് നമ്മുടെ ക്രിബിന്റെ ഫൈനൽ വ്യൂയിലേക്ക് പോകാം. അമ്മയുടെ ക്ലാസ്സിലെ പിള്ളേർക്ക് അയക്കാനായിട്ട് ക്രിസ്മസ് വിഷ് അങ്ങനത്തെ കുറച്ച് വീഡിയോ ഷൂട്ട്സ് ഒക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ പള്ളിയിലേക്ക് നേരെ ഓടി പാതിര കുർബാനയ്ക്കായിട്ട്. ഹലോ മൈ ഡിയർ ബട്ടർഫ്ലൈസ്, എല്ലാവർക്കും
ടീച്ചറിന്റെയും കുടുംബത്തിന്റെയും ക്രിസ്മസ് ന്യൂഇയർ മംഗളങ്ങൾ. അങ്ങനെ ഞങ്ങള് പള്ളിയിലെത്തിട്ടോ, പള്ളി കണ്ടപ്പോ തന്നെ എന്റെ കണ്ണ് തള്ളിപ്പോയി. അത്രയും സൂപ്പർബ് ആയിരുന്നു ഡെക്കറേഷൻസും ലൈറ്റ് അറേഞ്ച്മെന്റും. നമ്മൾ ശരിക്കും വേറൊരു വേൾഡിലായ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അവിടുത്തെ നമ്മുടെ പള്ളിയിലെ ക്രിബ് ഞാൻ കാണിച്ചു തരാം. എന്താ പിന്നെ ഇവിടെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കുർബാനയ്ക്ക് പോയിട്ടോ, അതിനുശേഷം കുട്ടികളുടെ ഡാൻസ്, പിന്നെ എന്തായിരുന്നു ഡി ജെ, പൊതി പൊട്ടിക്കൽ, അങ്ങനെ കുറെ വെറൈറ്റി പ്രോഗ്രാംസ് നടന്നിരുന്നു. പിന്നെ നാനോ ക്രിബ് കോൺടെസ്റ്റ്, കരോൾ ഗാന മത്സരം, അങ്ങനെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. എനിക്കും നല്ല ആഗ്രഹമായിരുന്നു ഈ ബോണ്ടത്താലി ഡാൻസിൽ പങ്കെടുക്കണം എന്നൊക്കെ. പക്ഷേ എനിക്ക് നല്ല കോൾഡും പനിയൊക്കെ ആയിരുന്നു, അപ്പം അതുകൊണ്ട് എനിക്ക് ഡാൻസ് പ്രാക്ടീസിന് അങ്ങനെ ഒന്നും പോകാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ സങ്കടം എനിക്കുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇതാണ് ബോണ്ടത്താലി ഡാൻസ്. സോ എൻജോയ്. ഇത് പ്ലേ ചെയ്യുന്നത് ഞങ്ങളുടെ ഇടവകയിലെ ഒരു കുട്ടിയാണ്. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, സൂപ്പർബ് ആയിട്ടുണ്ട്. ഇതൊരു സമ്മാന മരമാണ് കേട്ടോ. കാരണം നമ്മുടെ മേരിമാത പള്ളിയിലെ സി എൽ സി കുട്ടികൾ ഒരു കൂപ്പൺ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവർ വീടുതോറും വന്നിട്ട് നമ്മുടെ കൂപ്പണൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ഈ കൂപ്പണായിട്ട് നമ്മളവിടെ ചെന്നാൽ മതി, ഈ മരത്തുമ്മ ഇങ്ങനൊരു പൊതി ഇട്ടിട്ടുണ്ട്, അതിനകത്ത് നമുക്കൊരു കാർഡ് കിട്ടും. ആ കാർഡ് നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് സമ്മാനങ്ങൾ കിട്ടും. അതിനകത്ത് എഴുതിയിട്ടുള്ള സമ്മാനം നമുക്ക് കിട്ടും. ഞങ്ങളുടെ കൊച്ചനായ ഫാദർ മിഥുൻ ചുങ്കത്തും സി എൽ സി കുട്ടികളൊക്കെ ചേർന്നിട്ട് ഇതാ ഗിഫ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയേ 5 സമ്മാനങ്ങൾ. സീവ് കളർ ആക്കാനായിട്ട് ഞങ്ങളുടെ വല്യച്ഛനായ ഫാദർ ഡേവിസ് പുൽക്കോട്ടിലും കൊച്ചനാണ് കേട്ടോ നേതൃത്വം കൊടുത്തത്. പ്ലസ് സി എൽ സിക്കാരും ഉണ്ട്. പിന്നെ ക്രിബ്, പള്ളിയിലെ ക്രിബ് മേക്കിംഗ്, പിന്നെ ബോണ്ണത്താലി ഡാൻസ്, പൊതി പൊട്ടിക്കൽ, ഇതിനൊക്കെ നേതൃത്വം വഹിച്ചത് സി എൽ സിക്കാരാണ്. ഇവർക്ക് സിസിയ ക്രിയേഷൻസിന്റെ വക അഭിനന്ദനങ്ങൾ.